ചാലക്കുടി ചേനത്ത് നാട് കുന്നശ്ശേരി വീട്ടിൽ പരേതനായ രാമൻ്റെയും അമ്മുണ്ണിയുടെയും മകനായി 1971 പുതുവത്സര ദിനത്തിലായിരുന്നു മണിയുടെ ജനനം. രാമൻ അമ്മിണി ദമ്പതികൾക്ക് 7 മക്കളായിരുന്നു. അതിൽ 6-ാമനായിരുന്നു മണി. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് മണി തൻ്റെ ബാല്യകാലം ചെലവഴിച്ചത്. സ്കൂൾ പഠനകാലത്ത് പഠനമൊഴികെ എല്ലാ വിഷയത്തിലും മണി മുന്നിലായിരുന്നു. പഠന വൈകല്യത്തെ തുടർന്ന് അദ്ദേഹം 10-ാം ക്ലാസ്സിൽ പഠനം നിർത്തി. തുടർന്ന് തെങ്ങ് കയറ്റക്കാരനായും മണൽ വാരൽ തൊഴിലാളിയായും അദ്ദേഹം ഉപജീവന മാർഗം കണ്ടെത്തി. ഇടയ്ക്ക് പൊതുപ്രവർത്തകനായും അദ്ദേഹം കടന്നു വന്നു. ഇദ്ദേഹം കൊച്ചിൻ കലാഭവൻ മിമിക്സ് പരേഡിലൂടെയാണ് കലാരംഗത്ത് സജീവമായത്. കോമഡി വേഷങ്ങളിലൂടെ സിനിമയിൽ തുടക്കമിട്ടു. പിൻകാലത്ത് നായകനായി വളർന്നു. നാടൻ പാട്ടുകളുടെ അവതരണം, ആലാപനം എന്നിവയിലും കഴിവ് തെളിയിച്ചു. തൃശൂർ ജില്ലയിലെ ചാലക്കുടി സ്വദേശിയായ മണി 2016 മാർച്ച് 6 കരൾ സംബന്ധമായ രോഗകാരണത്താൽ കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ വെച്ച് അന്തരിച്ചു. 2008 പുറത്തിറങ്ങിയ കബഡി കബഡിയിലെ ഗാനം ബാബുരാജ് തൃപ്പൂണിത്തറ എഴുതി നാദൃശ ഈണമിട്ടാണ് സിനിമയിലെത്തിയത്. സിനിമയിൽ മണി തന്നെയാണ് ഗാനം ആലപിച്ചത്. കബഡി കബഡി എന്ന ഫിലിമിലെ മിന്നും മിനിങ്ങെ എന്ന പാട്ട് 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ആഗ്നെറ്റ് മേരി ജെയിൻ എന്ന ഒരു കൊച്ചുമിടുക്കി പിയാനോയിലൂടെ പ്ലേ ചെയ്ത് നമുക്കൊന്ന് കേട്ടാലോ. കൂട്ടിന് ആരും ചെല്ലാൻ കഴിയാത്ത ദൂരത്തൊരിയെടുത്തിരുന്ന കലാഭമണി ആ പാട്ട് കേട്ടിട്ടുണ്ടാകില്ലേ? ആ ഓർമ്മകളിൽ തന്നെയാകണം ആ പാട്ട് എപ്പോൾ കേൾക്കുമ്പോഴും നെഞ്ചിലൊരു വിങ്ങലുണ്ടാകുന്നത്. കലാഭമണിയുടെ നാടൻ പാട്ടുകളിൽ ഏറ്റവും ഹിറ്റായ പാട്ടുകളിലൊന്ന് എന്നതിനപ്പുറം മണിയുടെ പ്രിയപ്പെട്ട പാട്ടുമായിരുന്നു അത്.